വാർത്തകൾ തുടരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ എവിടെ പിഴക്കുന്നു? സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹൗസ് ബോട്ടുകളുടെ ലൈസൻസ് നാളെ മുതൽ റദ്ദാക്കും. പുന്നമണക്കായലിൽ ഇന്നലെ 4 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ചേർന്ന തുറമുഖ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. പുന്നമട ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് തുറമുഖ വകുപ്പിന്റെ അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചു. തുറമുഖ വകുപ്പ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ DTPC വെച്ചായിരുന്നു യോഗം. യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ ഇവയാണ്. ബോട്ട് ജീവനക്കാർക്ക് വാർഷിക സുരക്ഷാ പരിശീലനം നിർബന്ധമാക്കും. ബോട്ട് ഉടമകൾക്കും ഏകദിന സുരക്ഷാ പരിശീലനം നൽകും. പൊതു സ്വകാര്യ ജെട്ടികളുടെ സർവേ നടത്തി എണ്ണം തിട്ടപ്പെടുത്തും. ഒരു ജെട്ടിയിൽ നിശ്ചിത എണ്ണം ഹൗസ് ബോട്ടുകൾ മാത്രമേ അടുപ്പിക്കാൻ അനുവദിക്കൂ. ഒരു ബോട്ടിനുള്ളിൽ കൂടി മറ്റൊരു ബോട്ടിലേക്ക് സഞ്ചാരികൾക്ക് കയറേണ്ടി വരുന്ന സാഹചര്യം അനുവദിക്കില്ല. ഇങ്ങനെ കയറിയതായിരുന്നു പുന്നമടയിൽ ഇന്നലെ ഹൗസ് ബോട്ട് മുങ്ങാൻ കാരണമായത്. അതുകൊണ്ടാണ് 3-4 നിലയുടെ ഇടുകയും അതിന്റെ ഒന്നിച്ചാടി അടുത്തേക്ക് പോകുമ്പോൾ ഇനിയും അപകടങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഇനി അത് ഉണ്ടാകാൻ നമുക്ക് പറ്റില്ല. ബോട്ടുകളുടെ സുരക്ഷാ പരിശോധന നാളെ മുതൽ കർശനമാക്കുമെന്നും ജേക്കബ് തോമസ് അറിയിച്ചു. ഏഷ്യനെറ്റ് ന്യൂസ്, ആലപ്പുഴ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം പുന്നമടക്കായലിൽ ചെറുതും വലുതുമായി 20 അപകടങ്ങളിൽ പൊലിഞ്ഞത് 5 ജീവനുകളാണ്. ഉല്ലാസയാത്രയ്ക്കിടെ ഒരു വർഷത്തിനിടെ കായലിൽ വീണു മരിച്ചത് 17 പേരും. ഹൗസ് ബോട്ട് മുങ്ങുന്നതും ബോട്ടിന് തീപിടിക്കുന്നതും ഇപ്പോൾ പതിവ് വാർത്തയായിരിക്കുന്നു. ഇതിൽ ഒടുവിലത്തേതാണ് ഇന്നലെ 4 പേരുടെ ജീവനെടുത്ത ദുരന്തം. 1000-ലേറെ ഹൗസ് ബോട്ടുകൾ പുന്നമടക്കായലിൽ വർഷം മുഴുവൻ വിനോദസഞ്ചാരികളുമായി സഞ്ചരിക്കുന്നു. കുട്ടനാട്ടിൽ നിന്ന് കുമരകം വരെയും മറ്റ് അപ്പർ കുട്ടനാടൻ മേഖലകളിലേക്കും കായൽ വിനോദസഞ്ചാര വ്യവസായം പടർന്നു പന്തലിക്കുന്നു. ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിന് ഒരു കാരണം ബോട്ടുകളുടെ എണ്ണത്തിലെ വർധന തന്നെയാണ്. കിടമത്സരത്തിനിടെ സഞ്ചാരികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാവുന്നില്ല. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 1% ബോട്ടുകൾ സഞ്ചാരികളുമായി കായൽ യാത്ര നടത്തുന്നുണ്ട്. പല ബോട്ടുകൾക്കും രജിസ്ട്രേഷനോ ജീവനക്കാർക്ക് ലൈസൻസോ ഇല്ല. ഇൻഷുറൻസ് ഇല്ല. അഗ്നിശമന സൗകര്യങ്ങളില്ല. ലൈഫ് ജാക്കറ്റുകൾ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ല. പരിശീലനം കിട്ടിയ വൈദഗ്ധ്യമുള്ള ജോലിക്കാരില്ല. എന്തിന് വിനോദസഞ്ചാര മേഖലയിലെ ജലയാനങ്ങളെ നിയന്ത്രിക്കാൻ ശക്തവും സമഗ്രവുമായ ഒരു നിയമമോ ചട്ടമോ ഇല്ല? കായലരികിൽ ടൂറിസം വകുപ്പ് സ്ഥാപിച്ച ഫ്ലോട്ടിംഗ് ജെട്ടികളൊക്കെ നശിച്ചുപോയിട്ട് നാളേറെയായി. ചെറിയ ബോട്ടുകളിലൂടെ വലിയ ബോട്ടിലേക്ക് കയറേണ്ട നില വന്നത് അങ്ങനെയാണ്. പുന്നമടയിലെ ഹൗസ് ബോട്ട് ടെർമിനൽ ഇപ്പോഴും സങ്കല്പത്തിൽ തന്നെ. കരയിൽ നിന്ന് ബോട്ടിലേക്ക് സുരക്ഷിതമായി കാലെടുത്ത് വയ്ക്കാവുന്ന ഒരു ജെട്ടിയുണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെ ദുരന്തമെങ്കിലും ഒഴിവാക്കാമായിരുന്നു. സുജിത് ചന്ദ്രൻ, ഏഷ്യനെറ്റ് ന്യൂസ്, ആലപ്പുഴ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 10 ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടിച്ച കേസിലെ പ്രതിയെ റിമാൻഡ് ചെയ്തു. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം സെഷൻസ് ജഡ്ജിയുടെ വീട്ടിലാണ് പ്രതിയെ ഇന്ന് രാവിലെ കസ്റ്റംസ് ഹാജരാക്കിയത്. കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മലപ്പുറം സ്വദേശി ആബിദിനെ ഇന്നലെയാണ് ജിദ്ദയിൽ നിന്നും ദുബായ് വഴി കൊച്ചിയിലേക്ക് കള്ളനോട്ട് കടത്തുന്നതിനിടെ കസ്റ്റംസ് പിടികൂടിയത്. നോട്ടുകൾ പാകിസ്ഥാനിൽ അച്ചടിച്ചതാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തെപ്പറ്റി കേന്ദ്ര ഇന്റലിജൻസും NIA വിവരം ശേഖരിച്ചു. ഇന്ത്യയെ അറിയാൻ, ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കാൻ, പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ. ഏഷ്യനെറ്റ് ന്യൂസിന്റെ പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ സംഘം താജ്മഹലും ആഗ്ര കോട്ടയും സന്ദർശിച്ചു. ലോകാത്ഭുതങ്ങളിൽ ഒന്ന് നേരിട്ട് കണ്ടതിൻ്റെ ആഹ്ലാദത്തിലാണ് കുട്ടികൾ. AK ആന്റണിയുമായുള്ള കുട്ടികളുടെ കൂടിക്കാഴ്ച നാളെ ദില്ലിയിൽ നടക്കും. ദില്ലിയിൽ നിന്ന് യമുന എക്സ്പ്രസ് വേ വഴി യാത്ര ചെയ്ത് രാവിലെ 11 മണിയോടെയാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ അംഗങ്ങൾ ആഗ്രയിലെത്തിയത്. താജ്മഹൽ അനശ്വരപ്രണയത്തിന്റെ പ്രതീകം. ഇത് കാണാനായി ഇവിടെ എത്തിയ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ സംഘം ഏറെ ആവേശത്തിലായിരുന്നു. യമുനയുടെ തീരത്തെ പ്രണയത്തിന്റെ ഈ സ്മാരകം ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ഗൾഫ് നാടുകളിൽ നിന്നെത്തിയ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ അംഗങ്ങൾ 2 മണിക്കൂറിലധികം ഇവിടെ ചിലവഴിച്ചു. It is great, the tomb of Shah Jahan and Mumtaz Mahal. It is a great experience. Nalla experience aayirunnu Taj Mahal witness cheyan pattu veli bhagiyana Taj Mahal ulli poyittu Shah Jahan-inte Mumtaz-inte tomb kaanan patti pinne adinte bhangi aasvadikkan patti appo nalla excitement ilana Taj Mahal age photo lode maatrame kandittullu adippo neritte proud to be Indian lode kaanan pattiyale valare adhiga santoshundu athrayum therakkinte idayilu koodi aalkarude ellarude idayikoodayum koodiyum poyittu ellam njangal shemichu sahichum poyi
പോയി കണ്ടത് അത്രയും എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ്. സംഘത്തിലെ ഭൂരിഭാഗം പേരും താജ്മഹൽ ആദ്യമായി കാണുന്നവരാണ്. മുംതാസ് മഹലിന് വേണ്ടി ഷാജഹാൻ തീർത്ത ഈ വെണ്ണക്കൽ കൊട്ടാരം ഏവരെയും ആകർഷിച്ചു. മുഗൾ ഭരണകാലത്തെ പ്രതാപം വ്യക്തമാക്കുന്ന ആഗ്ര കോട്ടയും സംഘം സന്ദർശിച്ചു. ഇന്ത്യയെ അറിയാൻ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഇവർ. ലോകാത്ഭുതങ്ങളിൽ ഒന്നും അവയിൽ ഏറ്റവും മനോഹരവുമായ താജ്മഹൽ കണ്ട സംതൃപ്തിയിലാണ് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ അംഗങ്ങൾ മടങ്ങിയത്. സതീഷിനൊപ്പം വി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തെലങ്കാന പ്രക്ഷോഭം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് കോർ കമ്മിറ്റി ഇന്ന് ചേരും. നിർണായകമായ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയ TRS നേതാക്കളെ അറസ്റ്റ് ചെയ്തു. ഉസ്മാനിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി. സാങ്കേതിക പിഴവുകൾ കണ്ടെത്തിയ ഡ്രീം ലൈനർ വിമാനങ്ങൾ എയർ ഇന്ത്യയ്ക്ക് അടുത്ത മാസം 17 വരെ ഉപയോഗിക്കാനാവില്ല. വിമാനങ്ങളിൽ അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി നടത്തിവരുന്ന പരിശോധനകൾ നീണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത്. അതിർത്തിയിലൂടെയുള്ള വ്യാപാരവും ബസ് സർവീസും ഇന്ത്യയും പാകിസ്ഥാനും നാളെ മുതൽ പുനഃസ്ഥാപിക്കും. അതിർത്തിയിലെ സംഘർഷം മൂലം ബസ് സർവീസും വ്യാപാരവും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ സൈനികർക്ക് മധുരം നൽകിയതോടെയാണ് അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് അയവ് വന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമക്കേസുകൾ വിചാരണ ചെയ്യാൻ ദില്ലിയിൽ രൂപീകരിച്ച അതിവേഗ കോടതികളിൽ 3 ആഴ്ച കൊണ്ട് പരിഗണനയ്ക്ക് വന്നത് 500 ബലാത്സംഗ കേസുകൾ. ഇതിൽ 60 കൂട്ട ബലാത്സംഗ കേസുകളാണ്. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ച കേസുകളാണ് ഈ കോടതികളിലേക്ക് മാറ്റിയത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ മറ്റ് മജിസ്ട്രേറ്റ് കോടതികളിലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി BJP അധ്യക്ഷൻ രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി അറിയിച്ചു. രാജ്നാഥ് സിംഗ് BJP അധ്യക്ഷനായ ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണാനെത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംവിധായകൻ ദിവാകർ ബാനർജിയെ കൊല്ലാനാണ് കേരളത്തിലെത്തിയതെന്ന് ബണ്ടി ചോർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. ബണ്ടിയെ കേരള പോലീസിന് കൈമാറി നാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിലെടുത്തില്ലെങ്കിൽ സർക്കാർ അധികകാലം തുടരില്ലെന്ന് NSS. ചെന്നിത്തലയെ മത്സരിപ്പിക്കാൻ ഇടപെട്ടുവെന്നും ചീഫ് സുകുമാരൻ നായർ. KSRTC പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നാളെ മന്ത്രിസഭാ യോഗം. ഈ നിലയ്ക്ക് മുന്നോട്ട് പോവാനാവില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. 1520 സർവീസുകൾ റദ്ദാക്കി. നാളെ മുതൽ യാത്രാക്ലേശം രൂക്ഷമാകും. പത്മ പുരസ്കാരത്തിലെ അവഗണനയിൽ കേന്ദ്രത്തെ അതൃപ്തി അറിയിക്കുമെന്ന് മന്ത്രി KC ജോസഫ്. മധുവിന് പത്മഭൂഷൺ നൽകേണ്ടതായിരുന്നുവെന്നും സാംസ്കാരിക മന്ത്രി. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി മണി ടൈം കാണാം. നമസ്കാരം.